ഇലക്ഷൻ ആൻഡ് ഡെമോക്രസി, തിരഞ്ഞെടുപ്പും ജനാധിപത്യവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. റൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇലക്ഷൻ, തിരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇലക്ഷൻ നടത്തിക്കൊണ്ട് വല്ല ഗുണമുണ്ടോ മക്കളെ? ഇലക്ഷൻ നടത്തിയില്ലെങ്കിൽ കുഴപ്പമുണ്ടോ? അപ്പോൾ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇലക്ഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. അപ്പോൾ ഈ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ, ആ ജനാധിപത്യ വ്യവസ്ഥ പൂർണ്ണമാകണമെങ്കിൽ എന്താണ്, അവിടെ ഇലക്ഷൻ നടക്കണം, തിരഞ്ഞെടുപ്പ് നടക്കണം അല്ലേ. ഇലക്ഷനിലൂടെ നമുക്കിഷ്ടമുള്ള ക്യാൻഡിഡേറ്റിനെ നമ്മൾ തന്നെയാണ് അവിടെ സെലക്ട് ചെയ്യുന്നത് അല്ലേ. നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഇലക്ഷൻ വരുമ്പോഴത്തേക്കും ആ നാട്ടിലുള്ള എല്ലാവർക്കും ഇലക്ഷനിൽ ഡയറക്റ്റായിട്ട് അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, അതാണ് ഏറ്റവും വലിയ ഗുണം. എല്ലാവർക്കും ഇലക്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുന്നു, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഇഷ്ടമനുസരിച്ച്, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ, നമുക്ക് ഇഷ്ടമനുസരിച്ച്, നമ്മുടെ ചോയ്സിനനുസരിച്ച് നമുക്ക് ആൾക്കാരെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നു, സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ആസ് പെർ അവർ ചോയ്സ്, നമ്മുടെ ചോയ്സിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ആ ഇലക്ഷനിൽ ജനങ്ങളുടെ ആസ്പിറേഷൻസ്, അവരുടെ അഭിലാഷം നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇലക്ഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? പീപ്പിൾ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ആൻഡ് റെസ്പോണ്ട് ഇൻ ഡെമോക്രാറ്റിക് പ്രോസസ്. ജനങ്ങൾക്ക് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്നതിനും പ്രതികരിക്കുന്നതിനും സാധിക്കുന്നു. റിഫ്ലക്റ്റ് ദ ആസ്പിറേഷൻസ് ഓഫ് ദി പീപ്പിൾ, ജന അഭിലാഷം പ്രതിഫലിപ്പിക്കുന്നു. ദെൻ പീപ്പിൾ ക്യാൻ സെലക്ട് ദെയർ റൂളേഴ്സ് ഓഫ് ദെയർ ചോയ്സ്. ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഭരണാധികാരികളെ അവർക്ക് തന്നെ സ്വയം തിരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റുന്നു. ദെൻ റൂളേഴ്സ് ടു ആക്ട് അക്കോർഡിംഗ് ടു ദി ആസ്പിറേഷൻസ് ഓഫ് ദി പീപ്പിൾ. ഭരണാധികാരികൾ ജന അഭിലാഷം അറിഞ്ഞാണ് പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആയല്ലോ. എന്തൊക്കെയാണ് നമ്മുടെ ഇലക്ഷൻ്റെ ഇമ്പോർട്ടൻസ് എന്നാണ് നമ്മൾ മിസ് നോക്കിയത്, നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്തൊക്കെയാണ് ഇലക്ഷൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ള ആ ഓരോരോ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ഇതാ മിസ് ഇതാ ഒരു ക്വസ്റ്റ്യൻ കൊണ്ടുവന്നിട്ടുണ്ട്. നെയിം ദ ഇൻഡിപെൻഡൻറ്റ് ബോഡി വിച്ച് കണ്ടക്ട് ഇലക്ഷൻ ഇൻ ഇന്ത്യ. അങ്ങനെയാണെങ്കിൽ മക്കളെ, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇന്ത്യയിൽ ഇലക്ഷൻ നടത്തുന്ന ഇൻഡിപെൻഡൻറ്റ് കമ്മീഷൻ്റെ ഇൻഡിപെൻഡൻറ്റ് ബോഡിയുടെ, ഇൻഡിപെൻഡൻറ്റ് ഓർഗനൈസേഷൻ്റെ പേരെന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതൊരു റിപ്പീറ്റായിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അതേ, ആരാണ് ഇന്ത്യയിൽ ഇലക്ഷൻ നടത്തുന്നത്? ഇപ്പം പ്രസിഡൻ്റ് ആയിക്കോട്ടെ, വൈസ് പ്രസിഡൻ്റ്, രാജ്യസഭ, ലോകസഭ, അങ്ങനെ എല്ലാവരുടെ ഇലക്ഷനൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കണ്ടക്ട് ചെയ്യുന്ന ഒരാളുണ്ട്. ഓക്കെ, അതിന് നേതൃത്വം വഹിക്കുന്ന, ഇപ്പം പ്രസിഡൻ്റ് ആയിക്കോട്ടെ, വൈസ് പ്രസിഡൻ്റ് ആയിക്കോട്ടെ, പ്രസിഡൻ്റ്, വൈസ് പ്രസിഡൻ്റ്, രാജ്യസഭ, ലോകസഭ, ഓക്കെ, ലോക്സഭ, ഇവിടെയെല്ലാം ഇലക്ഷനെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ആ ഒരു ഓർഗനൈസേഷൻ്റെ പേരെന്താണെന്നുള്ളതാണ് നിങ്ങളോട് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണെന്നുള്ളത് എൻ്റെ പൊന്നു മക്കൾ ഈ വീഡിയോയുടെ അണ്ടറിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.